ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മുതിർന്നവർക്കും ഇഷ്ടാവില്ല എന്നല്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ബ്രെഡാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ലൈസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആവിപാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചു. അതിലേക്ക് മേലെ അതിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് തന്നെ മതിയാവും. ഈ ബ്രെഡിലേക്ക് ഒന്ന് ആവി കയറി കിട്ടേ വേണ്ടുള്ളൂ. ഇനി ഈ ബ്രെഡ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ കുറച്ച് മൈദ തോവി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കോല് വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഒരു കോൺ ഷേപ്പിലാക്കി എടുക്കണം. ഇതേപോലെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച്, എന്താ പറയുക, ഇളക്കി പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മൈദപ്പൊടി കലക്കിയിട്ട് പശ പോലെയാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലൊരു കോൺ ഷേപ്പിലാണ് ഇതുള്ളത്. ഈ ഒരു ഷേപ്പിൽ മുഴുവൻ ബ്രെഡും ആക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവൻ ബ്രെഡും ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രൈയിലേക്ക് നിരത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് കുക്കുംബർ തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോളമാണ്. അപ്പോൾ പച്ച ചോളയില്ല, നമ്മൾ ഷോപ്പ് പച്ചക്കറി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലുള്ള ചോളം. തൊലി കളഞ്ഞിട്ടൊന്ന് വേവിച്ചെടുത്തതാണത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. 300 ഗ്രാം ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച് എടുത്ത ചിക്കനാണ്. ഇതിലേക്ക് കുറച്ച് മയണൈസും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് അടിച്ചെടുത്തിട്ടുള്ള മയണൈസാണിത്. മയണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 155 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് 1-5 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് വെക്കരുത്, അപ്പോൾ അത് റിസ്ക് പോലെ ആയിപ്പോവും. അങ്ങനെ എടുത്ത ഒരു ബ്രെഡാണിത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മളാക്കിയെടുക്കേണ്ടത്. 5 മിനിറ്റോ 3 മിനിറ്റോ വെച്ചുകൊടുത്താൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് ലെറ്റൂസ് ഇല എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല കേട്ടോ. അതുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി, നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇതുപോലുള്ളൊരു കോൺ എടുത്തിട്ട് ആദ്യം ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ലെറ്റൂസ് ഇല വെച്ച് കൊടുക്കുക. കറക്റ്റ് ഒരുപാട് വലുതാണെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിലാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മയണൈസ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 സ്പൂണ് ഈ ഒരു മസാല എടുത്തിട്ട് ഇതിനകത്തേക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക്, കോണിലല്ലേ ഉള്ളത്, അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ നിറയെ അങ്ങ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ കേക്കൊക്കെ ചെയ്തെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ ഈ ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓവനിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പോൾ 5 മിനിറ്റിൽ കുറച്ചും കൂടി കൂടുതൽ വേണമെന്ന് വന്നിട്ട് നോക്കിയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചോ, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് മുഴുവനും ഇതേ രീതിയിൽ തന്നെ ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല നല്ല വെറൈറ്റി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അള്ളാ.